ഹായ് ഹലോ, അപ്പം ഞാൻ ഇന്നൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡ്രീം കേക്കിന് ശേഷം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചോക്കോവാളിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബിസ്ക്കറ്റാണിത്, ഇറ്റാലിയൻ ലേഡി ഫിംഗേഴ്സ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇറ്റാലിയൻ ലേഡി ഫിംഗേഴ്സ് ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ കോഴിമുട്ടയുടെ മഞ്ഞ മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കാൽ ടീസ്പൂൺ വനില എസെൻസും ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരണം. അപ്പൊ ഇതേ കണ്ടില്ലേ, ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയുടെ വെള്ളയാണ്. അപ്പൊ അതും നല്ലതുപോലെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ അതിലേക്കും നമുക്കൊരു കാൽ കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പൊ ബീറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ കോഴിമുട്ടയുടെ വെള്ളയും നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 120 ഗ്രാം അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാൽ കപ്പ് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ കോഴിമുട്ടയുടെ വെള്ളയുണ്ടല്ലോ, അതിലേക്ക് നേരത്തെ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ മഞ്ഞ കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 തവണയായിട്ടാണ് കോഴിമുട്ടയുടെ മഞ്ഞ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ വളരെ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇതേ ഞാനെല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മള് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദയും കോൺഫ്ലോറും കൂടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ വളരെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ മാവ് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് ഇതുപോലെയാണ് നമ്മള് ബാറ്റർ ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇതൊരു പൈപ്പിൻ ബാഗിലേക്കൊന്ന് നിറച്ചു കൊടുത്തിട്ടുണ്ട്. നോസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ബിസ്ക്കറ്റിന്റെ ഷേപ്പിലൊന്ന് വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് അരിപ്പയിലിട്ടിട്ട് ഒന്ന് വിതറി കൊടുക്കാം. ബിസ്ക്കറ്റിന്റെ മുകളിൽ ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് വിതറി കൊടുക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പൊ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് സമയമാണ് ഇത് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. 15 മിനിറ്റിന് ശേഷം നമ്മുടെ ബിസ്ക്കറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേ കണ്ടില്ലേ, പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും ഉൾവശം കേക്കിന്റെ ഒക്കെ പോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ആണ്. കാണുന്ന സമയത്ത് കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഉൾവശമൊക്കെ. പിന്നെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചോക്കോവാളിലേക്കുള്ള ബേസ് ബിസ്ക്കറ്റ് ആണ് ഇത്, ഇറ്റാലിയൻ ലേഡി ഫിംഗേഴ്സ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ച് ചോക്കോവാള എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതുവരേക്കും ബൈ.